നമസ്കാരം. രോഗങ്ങളുണ്ടായാൽ അത് വെച്ച് നീട്ടി വഷളാക്കാതെ ആദ്യമേ തന്നെ അതിന് വേണ്ട പരിശോധനകളും ചികിത്സയും സ്വീകരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ പിന്നീട് അത് ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നേക്കാം. അങ്ങനെ ഒരു അനുഭവമാണ് ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അടുത്ത കാലത്ത് ഇവിടെ എത്തിയ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് കഴിഞ്ഞ 15 വർഷമായിട്ട് ഉദ്ധാരണക്കുറവുണ്ട്. 28 വയസ്സിൽ വിവാഹം കഴിച്ചതാണ്. ആദ്യത്തെ കുറേ കാലങ്ങളൊന്നും യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. 15 വർഷമായിട്ട് വേണ്ടത്ര ശക്തിയില്ല. ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉദ്ധാരണം നഷ്ടപ്പെടുന്ന അവസ്ഥ. എങ്കിലും ആദ്യത്തെ 4-5 വർഷം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പല പല മരുന്നുകളും വാങ്ങിച്ച് കഴിച്ച് ബന്ധപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ ഒരു 5-6 വർഷത്തോളം വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ കഴിഞ്ഞ 9-10 വർഷങ്ങളായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്കെത്തി. ഇതിനിടയ്ക്ക് ഈ വ്യക്തിക്ക് പല അസുഖങ്ങളും ഉണ്ടായി. ഇപ്പോഴത്തെ പ്രായം 59 വയസ്സാണ്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു ചെറിയ സ്ട്രോക്കിൻ്റെ ലക്ഷണം കാണിച്ചു. മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോയി ഒരു ദിവസം പെട്ടെന്ന്. അങ്ങനെ ആശുപത്രിയിലെത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് രക്താതിസമ്മർദ്ദം, അതായത് ഹൈപ്പർ ടെൻഷൻ, വളരെ കൂടിയ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വന്നത്. അപ്പോൾ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ചെറിയ ഒരു ഹെമിപരേസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു വശത്തിന് ചെറിയ വീക്ക്നെസ് ഒക്കെ വന്നിരുന്നു, പക്ഷേ ചികിത്സയിലൂടെ അത് മാറിക്കിട്ടി. അതോടൊപ്പം ഹൈ ലെവൽ ഡയബറ്റീസും ഉണ്ടായിരുന്നു. ഇതൊന്നും പരിശോധിച്ച് കണ്ടുപിടിച്ചിട്ടില്ല. അതെല്ലാം കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സകളൊക്കെ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ആശുപത്രി ചെന്നു. ചെന്നു കഴിഞ്ഞപ്പോൾ 2-3 ബ്ലോക്കുണ്ട്. അന്ന് ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്തു, അതിനുശേഷം വിട്ടു. അപ്പോൾ ഷുഗറുണ്ട്, പ്രഷറുണ്ട്, ഹൃദ്രോഗമുണ്ട്, പിന്നെ ഒരു സ്ട്രോക്ക് വരാൻ പോയ വ്യക്തിയാണ്. അങ്ങനെ അനവധി അസുഖങ്ങളുള്ള വ്യക്തിയാണ്. ഇടയ്ക്കിടയ്ക്ക് മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച് പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവസാന കാലത്ത് യാതൊരു ഗുണവുമില്ല. അങ്ങനെയാണ് ഒരു ചികിത്സ തേടാം എന്ന് വിചാരിച്ചിട്ട് വന്നത്. ഇവിടെ എത്തി വേണ്ട പരിശോധനകളൊക്കെ നടത്തി. ഞങ്ങൾ പറഞ്ഞു കാർഡിയോളജിസ്റ്റ് കണ്ട് മരുന്ന് തരുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരുന്ന് തന്ന് നോക്കാം. അങ്ങനെ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു ചില മരുന്നുകൾ ഒഴിവാക്കണം. അതായത് ഹാർട്ടിൻ്റെ പ്രോബ്ലത്തിന് കൊടുക്കുന്ന സോർബിട്രേറ്റ് പോലുള്ള ചില മരുന്നുകൾ ഈ മരുന്നുകളുടെ കൂടെ കഴിക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കണമെന്നുള്ള പ്രത്യേക കർശന നിർദ്ദേശവും കൊടുത്തു. ഏതെങ്കിലും ആശുപത്രിയിൽ ചെല്ലേണ്ടി വന്നാൽ ഈ കാര്യങ്ങൾ പറയണം, ഇവിടുത്തെ ഇന്ന ഇന്ന മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് പറയണം എന്നുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ട് ചെറിയ ഡോസിൽ മരുന്ന് കൊടുക്കാനായിട്ട് കാർഡിയോളജിസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ ഡോസിൽ ആദ്യം കൊടുത്തു, ഫലമില്ല. പിന്നെ ഒരു ഡോസ് അല്പം കൂടെ കൊടുത്തു. ഈ വ്യക്തിക്ക് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ഡോസിൽ മരുന്ന് കൊടുത്തിട്ടും യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ അദ്ദേഹം പിന്നീടുള്ള ആവശ്യം പറഞ്ഞത് ഡോക്ടറെ മരുന്ന് കഴിച്ചിട്ടൊന്നും ഗുണമില്ല, അപ്പോൾ എനിക്കെന്തായാലും സെക്സിന് ആഗ്രഹമുണ്ട്, ഭാര്യയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അവരൊരു മാനസികരോഗിയാണ്, വർഷങ്ങളായിട്ടതിന് ചികിത്സ എടുക്കുന്നുണ്ട്, അപ്പോൾ അവർക്കതിന് താല്പര്യമില്ല, എങ്കിലും എനിക്ക് മറ്റൊരു പങ്കാളിയുണ്ട്, അവർക്കിതിനാവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഓപ്പറേഷൻ ചെയ്ത് തരണം. പക്ഷേ ഈ വ്യക്തിയുടെ ആരോഗ്യനില ഒരു ഓപ്പറേഷന് ഫിറ്റല്ല, അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. നമ്മൾക്കൊരു രോഗം വന്നാൽ ആദ്യമേ തന്നെ അത് ചികിത്സിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ മരുന്നാണെങ്കിൽ മരുന്ന്, അത് ഫലിക്കുന്നില്ല ഓപ്പറേഷനാണ് വേണ്ടതെങ്കിൽ, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു സമയത്താണത് ചെയ്യാൻ പറ്റുന്നത്. മുൻപ് ഞാൻ മറ്റൊരു അനുഭവം ഇതുപോലെ പറഞ്ഞിരുന്നു. ഒരു വ്യക്തി 10-12 വർഷം മുൻപേ ഇവിടെ ചികിത്സയ്ക്ക് വന്നതാണ്. അന്ന് തന്നെ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നതാണ്. പക്ഷേ അന്ന് അദ്ദേഹം അതിന് തയ്യാറായില്ല. പിന്നീട് സമീപകാലത്ത് എനിക്ക് ഓപ്പറേഷൻ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായിരുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളുണ്ട്. അപ്പോൾ ചികിത്സ ആഗ്രഹിക്കുന്നവർ
അത് വച്ച് താമസിക്കാതെ നേരത്തെ തന്നെ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഉചിതമാകുക. കാരണം അവർക്ക് ജീവിതത്തിൽ ശിഷ്ടകാലം ഈ ഇത്തരം കാര്യങ്ങൾ ആസ്വദിക്കാനായിട്ടത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും ഗുണകരം നേരത്തെ ചികിത്സ സ്വീകരിക്കുന്നത് തന്നെയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.